റിവ്യൂ അത് സത്യം സത്യമായ പറയണം. നമസ്കാരം, 24 മാച്ചിന് യൂട്യൂബ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കമൽ പ്രമുഖ സിനിമയായ ഉട്ടോപ്യയിലെ രാജാവ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ നാട് മാത്രം ദൈവത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ടുപോയി. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ മമ്മൂക്ക SP സ്വതന്ത്രൻ എന്ന ക്യാരക്ടറായി ഇതിൽ അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജുവൽ മേരി ഉമാദേവി എന്ന ക്യാരക്ടറായി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ SP ശ്രീകുമാർ പിണ്ടാണി എന്ന ക്യാരക്ടറായി മമ്മൂക്കയുടെ ഒപ്പം ആദ്യം മുതൽ അവസാനം തന്നെ അഭിനയിച്ചിരിക്കുന്നു. ഇതിൽ മമ്മൂക്കയുടെ സ്വത്തെല്ലാം കൈവശം വച്ചിരിക്കുന്ന ഒരു അമ്മാവൻ, അതിൽ അമ്മാവനായ നമ്മുടെ സുനിൽ സൂര്യ അഭിനയിക്കുന്നു. തീർച്ചയായിട്ടും വളരെ അതിമനോഹരമായി തന്നെ അദ്ദേഹത്തിന് റോൾ ചെയ്തേ നമുക്കിതിൽ കാണാൻ സാധിക്കും. പ്രശസ്തരാകണമെന്ന നമ്മുടെ SP സ്വതന്ത്രൻ എന്ന മമ്മൂക്ക ക്യാരക്ടറിന് വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രതിമ അനാച്ഛാദ്യം ചെയ്യേണ്ടതിന് വേണ്ടിയും ഒരു പൊതുസ്ഥലത്ത് അനാച്ഛാദ്യം ചെയ്യേണ്ടതിന് വേണ്ടി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമരത്തിന് പോകുന്ന ക്യാരക്ടറായി മമ്മൂക്ക ഇതിൽ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ SP സ്വതന്ത്രൻ എന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ തൻ്റെ അച്ഛൻ്റെ പ്രതിമ ഒരു പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ സമരത്തിന് പോകുന്നതായിട്ടാണ് നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചുണ്ടാകുന്ന കുറച്ച് മനോഹരമായ സംഭവങ്ങളിലൂടെയാണ് ഈ സിനിമയെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ മുന്നോട്ട് നയിക്കുന്നതായി നമുക്ക് ഇതിൽ കാണാം. ഇവിടെ മാത്രമല്ല, ലോകത്തെങ്ങുമില്ലാത്ത കുറെ പേരുകൾ. പുതിയ പേരിനോടൊപ്പം ഒരു പുതിയ മനുഷ്യൻ കൂടി ജനിക്കുകയാണ്. സാഹസികതയുടെ പുത്തൻ പേര് CP സ്വതന്ത്രൻ. അല്ലടോ, പ്രതിമയാണെങ്കിൽ മഹാനാവണമല്ലോ. നിങ്ങെങ്ങനെയാണ് മഹാനായത്? CP വെറും പൂജയാണോ നിങ്ങളുടെയൊക്കെ വിചാരം? എല്ലാരും ഒന്ന് ശരിക്കും കണ്ടോ, ഇത്തവണത്തെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആകാൻ പോകുന്ന ആളാ. ഇനിയും സിനിമയുടെ നെഗറ്റീവ്സിലേക്കും പോസിറ്റീവ്സിലേക്കും കടന്നാൽ എല്ലാത്തരം പ്രേക്ഷകരെയും ഈ സിനിമ തൃപ്തിപ്പെടുത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പേഴ്സണലി എനിക്ക് ഈ മൂവി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കാം. ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്ന മമ്മൂക്കയാണ്. വളരെ നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്തേ നമുക്കിത് കാണാം. ഈ മൊത്തത്തിലുള്ള ഈ സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ഷേപ ഹാസ്യവും കുറച്ച് കോമഡി എലിമെൻസും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു ചിത്രമായി നമുക്ക് ഈ സിനിമയെ കാണാൻ സാധിക്കും. ഇനിയാണ് കഥയിലെ വഴിത്തിരിവ് അഥവാ മജിസ്ട്രേറ്റ് തൂക്കിക്കൊന്നു. ഇനി സിനിമയുടെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു കഥാമൂല്യമില്ലാത്ത ഒരു സ്ക്രിപ്റ്റായി നമുക്കിതിനെ കാണാം. ഈ സ്ക്രിപ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കും. സപ്പോസ് ഇനി ഈ സിനിമ ഒരു ബോക്സ് ഓഫീസ് ഫെയിലർ ആയി കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരിക്കും അതിന്റെ പ്രധാന കാരണം എന്നാണ് എന്റെ ഒപ്പീനിയൻ. മോളെ ചെന്നിട്ട് കീ ബോട്ട്. ഇതിൽ കമൽ സാറിന്റെ ഡയറക്ഷൻ വളരെ ഒരു മികച്ച രീതിയിൽ വളരെ ഒരുപാട് നല്ല കലാമൂല്യമുള്ള സൃഷ്ടികൾ എടുത്തൊരു ആളാണ് നമ്മുടെ കമൽ സാർ. എങ്കിൽ ഈ സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എന്തോ ഒരു കലാമൂല്യമില്ലാത്തൊരു സ്ക്രിപ്റ്റായി നമുക്കിതിനെ സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റൊക്കെ ആയി നമുക്കിതിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പഴയ സിനിമകളിൽ നിന്നും എന്താ ഒരു എന്തോ ഒരു പോരായ്മ ഉള്ളതായി നമുക്കിതിൽ കാണാൻ സാധിക്കും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ വളരെ കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു. ഇനിയും ഈ സിനിമയുടെ സോങ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഔസേപ്പച്ചൻ സാർ ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് നല്ല മികച്ച സംഗീതങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സോങ്സ് അത്ര മികച്ച നിന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും വൈക്കം വിജയലക്ഷ്മി പാടിയ ആ മധുരമായ സോങ് വളരെ മനോഹരമായിട്ടുണ്ട്. എന്റെ മുഖം ടി വി കാണിച്ച കൂടുതൽ നീയൊക്കെ വരൂടാ ഒരു ദിവസം, അന്ന് നിന്റെയൊക്കെ മുമ്പിൽ ഒന്ന് പല്ലടിച്ച് കാണിക്കാനേ എന്റെ പട്ടി വരും. പഞ്ച് ഡയലോഗും കൂടെ അങ്ങ് താങ്ങ്. കുട്ടി ഇവിടെ താമസിക്കുന്നത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നത്, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതുകൊണ്ടല്ല കുട്ടി ഇവിടെ താമസിക്കാൻ വന്നത്, നമ്മൾ രണ്ടുപേരൂടെ താമസിക്കാൻ വന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരൂടെ താമസം. ഓവറോൾ കമൽ മമ്മൂക്ക ചിത്രമായ ഉട്ടോപ്യയിലെ രാജാവ് എന്ന മമ്മൂക്ക ചിത്രത്തിന് 24 മാച്ചിന് നൽകുന്ന റേറ്റിംഗ് 2 out of 5 ആണ്. ഓവറോൾ ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ കണ്ടറിയാം. പലർക്കും പല കാഴ്ചപ്പാടുകളാണ്.
കടം കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഏവർക്കും എൻ്റെയും 24 മാറ്റിനിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അടുത്തതായി ഞങ്ങൾ ഡബിൾ ബാരൽ എന്ന സിനിമയുടെ റിവ്യൂയെ അടുത്ത ആഴ്ച ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ. ബന്ധുമിത്രാദികളും നാട്ടുകാരും സുഹൃത്തുക്കളും ഇതൊരറിയിപ്പായി കണക്കാക്കാൻ അപേക്ഷ. അപ്പൊ ആശാനറിയില്ലാല്ലേ ഉട്ടോപ്പിയോടെ ഇടുന്നത്.